എല്ലാവർക്കും സുഖല്ലേ. ഇന്ന് പാവയ്ക്ക വെച്ചുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പാവയ്ക്ക പെപ്പർ ഫ്രൈ. സാധാരണ പാവയ്ക്ക കുട്ടികളെ കഴിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ഈ രീതിയിൽ നമ്മൾ പാവയ്ക്ക തയ്യാറാക്കുകയാണെങ്കിൽ അതിന്റെ കയപ്പ് രസം ഒട്ടും തന്നെ അനുഭവപ്പെടില്ല. അതുപോലെ പാവയ്ക്കയുടെ ഗുണവിശേഷത്തെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ള ഒരു വെജിറ്റബിളും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ് പാവയ്ക്ക. അപ്പം പാവയ്ക്ക പെപ്പർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. പാവയ്ക്ക പെപ്പർ ഫ്രൈ തയ്യാറാക്കാനായി പാവയ്ക്ക ആദ്യം ഇതുപോലെ റൗണ്ടില് കട്ട് ചെയ്ത് നമ്മൾ അതിനകത്തുള്ള കുരുവൊക്കെ മാറ്റണം. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് സമയം വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെക്കണം. മൂന്ന് പാവയ്ക്കക്ക് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ 4 പച്ചമുളകും. ഇനിയിപ്പം 1-2 ഐറ്റംസ് അതിൽ ചേർക്കാനുണ്ട്. പാവയ്ക്ക പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം കൂടുതലും പെപ്പറിന്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അത് ഞാൻ പ്രിപ്പറേഷൻ ടൈമിൽ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഈ പാവയ്ക്ക നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞത്. ഫസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് നല്ല നൈസ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമുക്ക് എല്ലാ പാവയ്ക്കയും കട്ട് ചെയ്തെടുക്കാം. അതുപോലെ സവാള കട്ട് ചെയ്യുന്നതും എല്ലാം തന്നെ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. പെപ്പർ ഫ്രൈ തയ്യാറാക്കാം. അതിനായി ഓയിൽ ഒഴിച്ചു കൊടുത്തു. 4 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്കയും ഒനിയനും ഗ്രീൻ ചില്ലി എല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ പാനിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടല്ല, എല്ലാം ഒരുമിച്ച് തന്നെ പാനിലേക്ക് ഇടും. ായിട്ടുണ്ട്, കുഴപ്പമില്ല. വെജിറ്റബിൾസ് ഒക്കെ സാധാരണ ഒന്ന് ആവി തട്ടുമ്പോഴേക്കും സോഫ്റ്റ് ആകും. അതുപോലെ സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടും. ഇനി നമുക്കിതിനെ ഫ്ലെയിം കുറച്ച് വെച്ച് ആവിയില് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി
ഏകദേശം 2 മിനിറ്റ് ആയി നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇനി ഇതിന്റെ അണ്ട ഇറങ്ങി വന്ന വെള്ളത്തിലും അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലിലും മാത്രമാണ് നമ്മൾ ഇത് കുക്ക് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം Easy recipe and a value of the Mutanoilla, the Yarakan, Kudale, Masara Lonoilla, Unidinate, Namla, Manual Podium, Kurimolagum, Matra and Charcana, Aduala, either randomity, Iduala Abbey, Venda, the Michacha, in the Namaki, the Lake, Upper Adia Dodaka, Upper Ningalke, Etriano, Avishola, the Avishan Serna, Chartodaka. അതുപോലെ ചവർപ്പ് കയപ്പരസം പാവക്ക ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കയപ്പരസം ഇല്ലാതെ ഇതാണ് കണ്ടില്ലേ ഈ ഇത്രയും നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള പാവക്കയാണ് ഈ പാവക്കയ്ക്ക് പ്രത്യേകിച്ചും നല്ല കയപ്പ് കൂടുതലായിരിക്കും പക്ഷേ ഈ ഒരു മെത്തേഡിൽ വെച്ച് കഴിയുമ്പോൾ പെപ്പർ ഇതിന്റെ കൂടെ ചേരുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല പാവക്കയുടെ കയപ്പരസം നമ്മൾ അറിയേയില്ല ഞാനി ഇതുപോലെ പാവക്ക തയ്യാറാക്കുന്ന സമയത്ത് അതായത് പാവക്ക പെപ്പർ ഫ്രൈ തയ്യാറാക്കുന്ന സമയത്ത് കോമ്പിനേഷൻ ആയിട്ട് മോര് കാച്ചത് മാത്രമേ തയ്യാറാക്കുള്ളൂ മോര് കാച്ചതും ഈ പാവക്ക പെപ്പർ ഫ്രൈയും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് നമുക്ക് പണിയും എളുപ്പമായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പെപ്പർ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പെപ്പറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പാവയ്ക്ക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതുക്കെ ഇളക്കി കൊടുക്കണം പാവയ്ക്ക പൊട്ടിപ്പോവരുത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കാണാനൊരു ഭംഗി കുറയും ഇത്രയേ ഉള്ളൂ കഴിക്കാനൊന്നും പ്രശ്നമില്ല ഇനി നമുക്ക് ഈ പാവയ്ക്കയും നമ്മുടെ പെപ്പർ പൗഡറൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി രണ്ട് മിനിറ്റോടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ നമുക്കിതില് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ലാസ്റ്റ് ഒരു ടീസ്പൂണോടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു അപ്പൊ മൂന്ന് പാവയ്ക്കൊക്കെ 3 ടീസ്പൂൺ പെപ്പർ പൗഡർ അപ്പൊ ഒരു പാവയ്ക്ക കൊണ്ടാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ലാസ്റ്റ് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം